വിഷ്ണുക്രാന്തയെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? വിഷ്ണുക്രാന്ത നീലപുഷ്പി സദീനഛദിക തഥാ. വിഷ്ണുക്രാന്ത നീലപുഷ്പി സദീന ഛദിക തഥാ. ധന്വന്തരി എന്ന് കണ്ടു. വിഷ്ണുക്രാന്ത കടുസ്തിക്ത ബുദ്ധിമേധ സ്മൃതിപ്രദ. വിഷ്ണുക്രാന്ത കടുസ്തിക്ത ബുദ്ധിമേധ സ്മൃതിപ്രദ കഷായ കടുകാപാകേ. കഷായ കടുകാപാകേ വ്രണ കൃമി കഭാപഹ. കൈടരിയാദി നിഖണ്ഡു. വിഷ്ണുക്രാന്ത എരിവ് കയ്പ് എന്നീ രസങ്ങളോടുകൂടിയതും ബുദ്ധിക്ക് മേധാശക്തിക്ക് ഓർമ്മയ്ക്ക് ഒക്കെ നല്ലതും കഷായം എരിവ് എന്നീ വിഭാഗമുള്ളതും വ്രണം കൃമി കഫം ഇവയെ ഇല്ലാതാക്കുന്നതുമാകുന്നു. വിഷ്ണുക്രാന്ത ജ്വരഹര വൃഷ്യ ഛേദോവികാരജിത്. വിഷ്ണുക്രാന്ത ജ്വരഹര വൃഷ്യ ഛേദോവികാരജിത്. ഹൃദയപ്രിയ നിഖണ്ഡു. കുട്ടികളിൽ വരുന്ന അഡോളസൻസ് ഇതൊക്കെ വരുമ്പോൾ ഇത് വളരെ പ്രസിദ്ധമാണ്. ഹൃദയപ്രിയ നിഖണ്ഡുകാരൻ പറയുന്ന പോലെ ഇത് അരച്ചു കൊടുത്താൽ മതി. വിഷ്ണുക്രാന്ത കടുസ്തിക്ത കടുവാതാമയാപഹ ധന്വന്തരി നിഖണ്ഡുവും രാജനിഖണ്ഡുവും. സഫലീമൂർധ വിഷമീ വിഷ്ണുക്രാന്ത അപരാജിത. സദീനിക നീലപുഷ്പി ക്ഷുരികാജയ ക്ഷുരികാജയ. കൈടരിയാദി നിൽക്കുന്നു. സദീനിക പേര വിഷ്ണുക്രാന്തിയുടെ പര്യായമാണ്. ആ പേരുകളെല്ലാം വിഷ്ണുക്രാന്തിയുടെ പര്യായങ്ങളാണ്. വിഷ്ണുക്രാന്ത ഹരിക്രാന്ത നീലപുഷ്പ അപരാജിത നീലക്രാന്ത സദീനാച വിക്രാന്ത ഛർദികാചസ ഛർദികാചസ രാജദ്ഖണ്ഡു.
ജ്വരത്തിന് മുപ്പത് ഗ്രാം വിഷ്ണുക്രാന്തി, വിഷ്ണുക്രാന്തി സമൂലം 30 ഗ്രാം കഷായം വെച്ച്, കഷായം നേരത്തെ എഴുതിയിട്ടുള്ള യോഗമാണ് അതുകൊണ്ട് കഷായം വെച്ചെന്ന് മതിയാവും തോന്നുന്നു. രണ്ട് നേരം അങ്ങനെ 7 ദിവസം കഴിച്ചാൽ എത്ര ദുഷ്കരമായ പനിയും മാറും. ബുദ്ധിമാന്ദ്യത്തിന് വിഷ്ണുക്രാന്തി സമൂലം പിഴിഞ്ഞ നീര് 10 മില്ലി നെയ്യ് ചേർത്ത് കഴിക്കുക. ഓർമ്മക്കുറവിന് വിഷ്ണുക്രാന്തി സമൂലം അരച്ച് വെണ്ണ ചേർത്ത് കഴിക്കുക. സന്താന ഉൽപാദന ശേഷി ഉണ്ടാവാൻ വിഷ്ണുക്രാന്തി സമൂലം അരച്ച് ശതാവരിക്കിഴങ്ങൻ നീരിൽ കഴിക്കുക. രക്തശുദ്ധിക്ക് സ്പീഡ് കൂടുതലാണോ? ആണോ? നമ്മുടെ മുമ്പിലിരിക്കുന്നവർ എഴുതുന്ന സ്പീഡിലാണ് ഞാൻ പറയുന്നത്. സ്പീഡ് കൂടുതലുണ്ടോ? നിർത്തി പോണോ? രക്തശുദ്ധിക്ക് വിഷ്ണുക്രാന്തി സമൂലം പിഴിഞ്ഞ നീര് 10 ml, 1 നുള്ള് കോലരക്ക് പൊടിച്ചതും 1 നുള്ള് പുകയറയും ചേർത്ത് കഴിക്കുക. മരമാറാൻ വിഷ്ണുക്രാന്തി സമൂലം അരച്ച് 10 ഗ്രാം, അഞ്ച് ഗ്രാം ത്രിഫലാചൂർണം ചേർത്ത് കഴിക്കുക. ഒപ്പം വിഷ്ണുക്രാന്തി സമൂലം അരച്ച് എണ്ണ കാച്ചി തേക്കുക. വിഷ്ണുക്രാന്തി സമൂലം അരച്ച് പാലിൽ തിളപ്പിച്ച് കഴിക്കുക. എല്ലാ പനികളും മാറും, സന്താനോൽപാദന ശക്തിയും വർദ്ധിക്കും. വിഷ്ണുക്രാന്തി 30 ഗ്രാം, ജീരകം 30 ഗ്രാം, ചതച്ച് 300 ml പശുവിൻ പാലിൽ 1 ലിറ്റർ വെള്ളവും ചേർത്ത് കാച്ചി വാങ്ങി, പാലളവായാൽ വാങ്ങി, കാച്ചി പാലളവായാൽ വാങ്ങി
അരിച്ച് 150 ml വീതം രണ്ടു നേരം കഴിക്കുക. രക്തം ശുദ്ധമാകും, ജ്വരം മാറും, സന്താനോത്പാദന ശേഷിയും വർദ്ധിക്കും. വിഷ്ണുക്രാന്തിയുടെ തണ്ട് അരച്ച് കഴിച്ചാൽ ഉദര രോഗങ്ങൾ മാറും. വിഷ്ണുക്രാന്തി ഇല അരച്ച് കഴിച്ചാൽ കുടൽപുണ്ണു മാറും, അൾസർ. വിഷ്ണുക്രാന്തിയുടെ വേരരച്ച് കഴിക്കുന്നത് അന്നനാളത്തിലെ ക്യാൻസറിന് ഉത്തമമാണ്. അന്നനാളത്തിലെ എല്ലാ രോഗങ്ങൾക്കും നല്ലതാണെന്ന് ബ്രാക്കറ്റിലും കൊടുത്തിട്ടുണ്ട്. അർശസ് മാറാൻ വിഷ്ണുക്രാന്തി അരച്ച് പാലിൽ കഴിച്ചാൽ മതിയാവും. വിഷ്ണുക്രാന്തി ഉണക്കിപ്പൊടിച്ച് അതിൻ്റെ പുക വലിച്ചാൽ ശ്വാസം മുട്ട് മാറും. വിഷ്ണുക്രാന്തി ആന്തരിക രക്തസ്രാവത്തിന്, ഹെമറേജിന് വളരെ നല്ലതാണ്. കഴിക്കാനും നസ്യം ചെയ്യാനും എല്ലാം നല്ല. ഞാൻ പറഞ്ഞ പോലെ ജ്വരം, രക്തവിത്തം, അങ്ങനെ ആയുർവേദത്തിൻ്റെ വിധിയാംവണ്ണമുള്ള ചികിത്സാശാസ്ത്രം അനുസരിച്ച് ദശപുഷ്പങ്ങൾ എവിടെയെല്ലാം ഉപയോഗിക്കുന്നുവെന്ന് കണ്ടിട്ടാകാം ചെടികൾ പഠിക്കുന്നത്. അങ്ങനെ കണ്ടിട്ടാകുമ്പോൾ എളുപ്പമുണ്ട്, ഒന്നിച്ച് നിങ്ങൾക്കത് ഓർത്തിരിക്കാൻ എളുപ്പം കിട്ടും. അതിൽ നേരത്തെ പറഞ്ഞതൊന്നും ഞാൻ ആവർത്തിക്കില്ല, അറിയാതെ ആവർത്തിച്ചെങ്കിലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് ഇതിൻ്റെ കൂടെ നിങ്ങൾ ചേർത്തണം. ജ്വരം, പൂവാൻ കുറുന്തിലെ സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീര്, മോരിലോ കാടിയിലോ കഞ്ഞി വെച്ച് കുടിക്കുക. ജ്വരം പോവും. മോർക്കഞ്ഞി അല്ലെങ്കിൽ വെള്ളം വിട്ട് കഞ്ഞി. അശ്വത്ഥപത്രാദി എണ്ണ, പനിക്ക് കാച്ചാനുള്ള എണ്ണയാണ്. പഴയ ആളുകൾ വീട്ടിൽ കാച്ചി വിടും. പനി വന്നാൽ അതെടുത്ത് പുരട്ടിയാൽ പോവും. അരയാലില, പാലയില, ഏഴിലം പാലയില, വിഷ്ണുക്രാന്തി, ദശപുഷ്പയുടെ വിഷ്ണുക്രാന്തിയാണ്. ഇവ ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ചെറു പനച്ചിയില നീരും കൂട്ടി മുത്തങ്ങ അരച്ച് കൽക്കമാക്കി
കാച്ചി അരിച്ചു വെച്ച് തലയിൽ തേപ്പിക്കുക. എണ്ണ എന്ന് പറയുന്നത് എല്ലാം എള്ളെണ്ണ, അല്ലാത്തതാണെങ്കിൽ പറയും. താളിക്ക് തലയെ തേക്കാനായിട്ട് താളിക്ക് വെള്ളരി ഉപയോഗിക്കുക. വെള്ളരിയുടെ അല്ല തല തേക്കുക. ഭേനാദി എണ്ണ, ആടലോടകത്തില അരയാലില വിഷ്ണുക്രാന്തി അടിവരച്ചോളുക. ദശപുഷ്പങ്ങളൊക്കെ അടിവരച്ചിട്ടുള്ളത്. പൂവാൻ കുറുന്തിര, അതും ദശപുഷ്പമാണ്. ചിറ്റമൃത്, ഇവ ഇടിച്ചു പിഴിഞ്ഞ് എണ്ണ കൂട്ടി രാമച്ചം മഞ്ഞൾ മുത്തങ്ങ കൊട്ടം ഇരട്ടി മധുരം മഞ്ചട്ടിപ്പൊടി ചുക്ക് ഇരുവേലി പെരിങ്കുരുമ്പ നീറ്റിൻ മുട്ട കടുക്കാത്തോട് കടുകുരോഹിണി ഇന്ദുപ്പ് കോലരക്ക് ഞെരിഞ്ഞിൽ തകരം 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 അങ്ങാടി കട കിട്ടും തകരം. ഇവ കൽക്കമായി കടൽ നുരയും, അതും വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ടാണ് ഫേനം, ഫേനം കടൽ നുര, ഫേനാദി എണ്ണ എന്ന് പേര് വന്നതുകൊണ്ടാണ്. വാങ്ങാൻ കിട്ടും, ഉണങ്ങി വെച്ചിട്ടുണ്ടാവും. കടൽ നുരയും ആറു മടങ്ങ് മോരും കൂട്ടി കാച്ചി തലയ്ക്ക് തേക്കുക. പനി, ദാഹം, കുളിര്, പനിയുടെ അനുബന്ധ രോഗങ്ങൾ എല്ലാം മാറും. പനിയെ തുടർന്ന് വരുന്ന അനുബന്ധ രോഗങ്ങൾ ഒട്ടേറെയുണ്ട്. തടിച്ചു പൊന്തുക, ചൊറിയുക, അതെല്ലാം മാറും. ചെറുതാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് ചിറ്റാടലോടെ. അത് ഏഴിലം പാല എന്ന് പറയാറില്ല. പിന്നെ ഏഴിലം പാലയില് ചിലപ്പോൾ അഞ്ചിലയായിട്ട് വരാറുണ്ട്. ഒരു അബ്നോർമൽ ഗ്രോത്ത് എന്നുള്ള നിലയിൽ വരുന്നു. അതിൽ വിഷ്ണുക്രാന്തി ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ദശ പുഷ്പങ്ങളെ ഏതിനേയും സംബന്ധിക്കുന്ന ഔഷധ പ്രയോഗമാണ്.
അത് ഞാൻ പറഞ്ഞിട്ടാണ് തുടങ്ങിയെന്ന എൻ്റെ. അങ്ങനെയാകുമ്പോൾ പിന്നെ ഔഷധങ്ങൾ എഴുതാനായിട്ട് ഒരു ക്ലാസ് അങ്ങ് വിട്ടാൽ എളുപ്പമുണ്ട്. കാരണം അത് പനി മാറുന്നത് ഏതൊക്കെയാണ്, രക്തപിത്തം മാറുന്നത് ഏതൊക്കെയാണ്, അങ്ങനെ അടുക്കിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചാൽ ആ രോഗം വരുമ്പോൾ അതങ്ങ് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്നറിയാവുന്ന ദശപുഷ്പങ്ങളിൽ ഏതാണ് മുറ്റത്തുള്ളതെന്ന് വെച്ചാൽ പറിച്ചു കൊടുത്താൽ വളരെ എളുപ്പത്തിൽ മാറും. അങ്ങനെ ഒരു അറിവുണ്ടായി കഴിഞ്ഞാൽ ഒരാശുപത്രിയിലേക്ക് പോകുന്നത് പരമാവധി കുറയ്ക്കാം. ഇത് നിങ്ങൾ ചെയ്തോണമെന്നില്ല, ഇതിങ്ങനെ നമ്മളിവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ ഈ ശബ്ദം അന്തരീക്ഷത്തിലുണ്ടാവും. ഈ ശബ്ദം അന്തരീക്ഷത്തിലുണ്ടാവുമ്പോൾ ഇവിടെയെങ്ങും അല്ലാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആളുകൾ ഈ തരത്തിൽ ചിന്തിക്കും. അങ്ങനൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ട്. നിങ്ങൾക്കുണ്ടോയെന്നറിയില്ല. ഞാൻ 81-ൽ നിങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ അന്ന് പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് സയൻസ് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അന്നത്തെ ക്ലാസ്സുകളുടെ കാസറ്റുകൾ നിങ്ങൾക്ക് എടുത്തത് റെഫർ ചെയ്ത് നോക്കാം, പറഞ്ഞത് ശരിയാണോ. പലതിനെ കുറിച്ച് 84-ൽ കേരളത്തിലെ പ്രസിദ്ധമായ ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ വിജയ വൈജയന്തിക നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ പണം തിന്നുന്ന ഒരു സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കാനായിട്ട് പോയത്. അന്നതിലെ ഉദ്യോഗസ്ഥന്മാർ രഹസ്യമായും ഒട്ടൊക്കെ പരസ്യമായും ഭ്രാന്താണെന്ന് പറഞ്ഞതാണ്. അവരൊക്കെ തന്നെ ഒരുപാട് മാറി. അവരൊക്കെ സ്റ്റാൻഡേർഡിൽ ചിന്തിക്കുക മാത്രം ചെയ്യുന്നവരായിരുന്നു. അപ്പം ഇതൊക്കെ എന്താണെന്ന് അറിയാനായിട്ട് വന്നിരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ മാറി നിന്ന് പതുക്കെ ഇതൊക്കെ നമുക്കറിയാൻ മേലെ ഇന്ന പോലാണെന്നൊക്കെ പറയും. പക്ഷെ പിന്നീട് അവർ മാറി, പറഞ്ഞ കാര്യങ്ങൾ പലതും പിന്നീട് നിങ്ങളുടെ ശാസ്ത്രം അങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നും പറയുമ്പോൾ അന്നത് ശാസ്ത്രമായതുകൊണ്ട് പറഞ്ഞതല്ല, അതുറപ്പാണ്. പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. പ്രയോജനപ്പെടുത്തിയത് എൻ്റെ ക്ലാസ്സിൽ വരുന്നവരൊന്നുമല്ല. ആരോടെങ്കിലും പറയണ്ടേ? അപ്പം നിങ്ങൾ വരുന്നു, നിങ്ങളോട് പറയുന്നു. ശബ്ദം നിങ്ങളിലാണോ പ്രവർത്തനക്ഷമമാകുന്നത് എന്ന കാര്യം എനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. വേറെ പലയിടത്തും അത് പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. ഇന്നതിൻ്റെ മാറ്റൊലി കേൾക്കാനുണ്ട് എന്ന് പറയുന്നതാണ് ശരി. അതുകൊണ്ട് ഇന്ന് നമ്മളിതൊക്കെ ഇങ്ങനെ പഠിക്കുകയും പറയുകയൊക്കെ ചെയ്താൽ എവിടെയെങ്കിലുമൊക്കെ ഇത് പ്രയോജനപ്പെടാതൊന്നും ഇരിക്കില്ല. ശബ്ദം അഗ്നിയായതുകൊണ്ട് അത് കത്താതിരിക്കില്ല. എവിടെയെങ്കിലുമൊക്കെ ആ വലിയ മാറ്റം ലോകത്തുണ്ടാവും. അല്ലാതെ നിങ്ങൾ തന്നെ ഇതങ്ങ് പഠിച്ച് നിങ്ങൾ തന്നെ ഇത് പ്രാവർത്തികമാക്കണം, അങ്ങനെയുള്ള നിർബന്ധം പിടിക്കലൊന്നുമില്ല. നമുക്കിതെന്നിങ്ങനെ പഠിക്കുക, ആരെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുത്തട്ടെ. പ്രയോജനപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഈ ചിലര് എല്ലാവരും ഇല്ല ചിലര് ഓർമ്മ വരും ഇതിനെ പോലെ ഇരുന്ന് പഠിച്ചതാണ്. ഈ പഠിക്കുമ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും
ഇതൊരു ഡ്രീം പ്രോജക്റ്റായിട്ടെടുത്ത് നടപ്പാക്കണം. അങ്ങനെ നിങ്ങളുടെ ഒരുപാട് പേരുണ്ട്. എന്നിട്ട് പിന്നെ അവർ പരിതപിക്കുന്ന ഒരു പരിപാടിയുണ്ട്, ഭർത്താവ് സമ്മതിക്കാത്തതുകൊണ്ട്, ഭാര്യ സമ്മതിക്കാത്തതുകൊണ്ട്, മക്കൾ സമ്മതിക്കാത്തതുകൊണ്ട് ഒക്കെ ഞാൻ ചെയ്തില്ല, എൻ്റെ ഡ്രീമായിരുന്നു അത്, എൻ്റെ സാഹചര്യങ്ങൾ അതിനിണങ്ങാത്തതുകൊണ്ട് പറ്റി. വേറെ ചിലരങ്ങനെയാണ്. എൻ്റെ അച്ഛൻ്റെ കാലത്ത് ഞാൻ കുട്ടിയായിരുന്നപ്പോഴായിരുന്നെങ്കിൽ ഇതൊക്കെ വളരെ എളുപ്പമായിരുന്നു, അന്ന് ചെയ്യാൻ പറ്റിയില്ല. സിറ്റി വന്ന് താമസവും തുടങ്ങി, ഫ്ലാറ്റിൻ്റെ മുകളിലാണ്, ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നവർ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ അവരുടെ ഡ്രീം പ്രോജക്റ്റാണ്. അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ചിലരിത് പ്രാവർത്തികമാക്കുന്നത് കാണുമ്പോൾ അവിടെ ചെന്നിട്ട് ഒരല്പം അസൂയയോടെ നോക്കിയിട്ട് പുറത്തിറങ്ങി പറയും, ദിസ് വാസ് മൈ ഡ്രീം പ്രോജക്റ്റ്. ഞാൻ ഇന്ന പോലെ ശ്രീനാരായണ ഫാർമസ്യൂട്ടിക്കലിൻ്റെ ഒരു ഹാളിലിരുന്ന് ഇങ്ങനെ ഡ്രീം ചെയ്തതാണ്. പക്ഷെ ഇവനെ അവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ, ക്ലാസ്സിലും പരിപാടിയിലും ഒന്നും. ഇവനെ ഇവിടെ നിന്നാണ് ഈ ആശയം കിട്ടിയത് എന്നൊക്കെ മാറിയിരുന്ന് പറയും. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. Am I right? ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ അതിലൊന്നും ഖേദിക്കണ്ട, പഠിച്ചു നോക്കുക. ഈ ജന്മത്തിലൊത്തില്ലെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ ശരിപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ടെങ്കിലും പഠിച്ചുകൊള്ളുക. ഏതാ പറഞ്ഞു നിർത്തിയ ഫേനാദി എണ്ണയാണ്. കാച്ചി അരിച്ച് തേച്ചാൽ പനിയും അനുബന്ധ വ്യാധികളും വരെ തീരുമെന്നല്ലേ എഴുതിയേ? ഇത്തഹരല്ല, എല്ലാ പനിക്കും നല്ലതായത്. ഇപ്പം എഴുതിയത് എല്ലാ പനിക്കും നല്ലതാണ്. നിലപ്പനക്കിഴങ്ങ്, മറ്റത് പ്രത്യേകം പറയും, പിത്തജം കഫജം വാതജം എന്ന് പറയും. വിഷ്ണുക്രാന്തി രണ്ടും ദശപുഷ്പമാണേ, രണ്ടിനും വരയ്ക്കണം. കാട്ടുതുളസി വേര്, ഇവ 15 ഗ്രാം വീതം. കഷായം വെച്ച് ചുക്ക് മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ ജ്വരം മാറും. മുഞ്ഞയില, ചിറ്റമൃത്, ആനച്ചുവടി വേര്, വള്ളിയുഴിഞ്ഞ, അത് ദശമൂലമാണ്, വള്ളിയുഴിഞ്ഞ ദശപുഷ്പമാണ്. സോ വള്ളിയുഴിഞ്ഞ, കരിമുരിക്കില, വിഷ്ണുക്രാന്തി, അതും ദശപുഷ്പമാണ്. ഇവ പിഴിഞ്ഞ നീര്, എണ്ണയുടെ ഇരട്ടി കൂട്ടി, അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി എണ്ണയെടുത്ത്, കൽക്കത്തിന് ഇരട്ടി മധുരം, കൊട്ടം, ദേവതാരം,
വയമ്പ് ഇവ സമം കൂട്ടി എണ്ണ കാച്ചി തേക്കുക. പനിയും വിമ്മിഷ്ടവും മാറും. അതെ, എള്ളെണ്ണയും നെയ്യും നിലംബരണ്ട നീരും, നിലംബരണ്ട ദശപുഷ്പം, എള്ളെണ്ണയും നെയ്യും നിലംബരണ്ട നീരും, നിലംബരണ്ട ദശപുഷ്പം തീപ്പുണ്ടാവണം, അല്ല സോറി അല്ല അത് വിട്ടച്ചാൽ മതി, എന്നാലും എഴുതിക്കും, എഴുതിയതല്ലേ പോട്ടെ. നിലംബരണ്ട നീരും മുലപ്പാലും ചേർത്ത് ദേഹത്ത് തലോടിയാൽ പനി പോകും. അത് അഡീഷണൽ കയറി വന്നത്, അത് വിട്ടാൽ മതി. അമൃത് ചിറ്റമൃത് കറുക, കറുക ദശപുഷ്പം, അരയാലില വെള്ളില വെളുത്തപൂള്ള വിഷ്ണുക്രാന്തി.